ഞാൻ ആദ്യം പോകുന്നത് പ്രസാദ് ഉടുമ്പിശ്ശേരിയിലേക്കാണ്. പ്രസാദ് തൃശൂരിലെത്തിയിട്ടുണ്ട്. പ്രസാദ് കശ്മീരിൽ നിന്ന് ദൽ തടാകത്തിന് പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പരിപാടി റിപ്പോർട്ട് ചെയ്യാനാണ് പ്രസാദ് അവിടെ എത്തിയിട്ടുള്ളതെന്ന് അറിയാം. അമിത്ഷാ എപ്പോഴാണ് തൃശൂർ എത്തുന്നത്? ഇന്നത്തെ അദ്ദേഹത്തിന്റെ പരിപാടികൾ എന്തൊക്കെയാണ്? ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് പ്രസാദ്. ഗുഡ് മോർണിംഗ് പ്രദീപ്. ഞങ്ങളിങ്ങനെ കശ്മീരിലെ കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. എന്തായാലും തൃശൂരിൽ ഇന്ന് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ടെത്തുന്നു. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇതുവരെയും ഒരു അക്കൗണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ അവരുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 200,000+ വോട്ടുകൾ നേടിയ 6 മണ്ഡലങ്ങളാണ്, ലോക്സഭാ മണ്ഡലങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ ഈ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. തൃശൂരിലാണ് കഴിഞ്ഞ തവണ കൂടുതൽ സുരേഷ് ഗോപി മത്സരിക്കുകയും വലിയ തോതിൽ നല്ല മത്സരം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും തൃശൂരിൽ നിന്ന് തന്നെ ശക്തമായ ഒരു പ്രവർത്തനം തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇതിന് അമിത്ഷാ തന്നെ നേരിട്ടെത്തി ഇന്ന് ആ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ തുടക്കം കുറിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് അമിത്ഷാ ഇവിടെ എത്തുന്നത്. 2 മണിക്ക് ശേഷം അദ്ദേഹം നെടുമ്പാശ്ശേരിയിലും പിന്നീട് അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം തൃശൂരിലേക്കും വരും. ആദ്യം തൃശൂർ ശക്തൻ തമ്പുരാൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മറ്റു പരിപാടികളിലേക്ക് കടക്കുക. 3 മണിയോടെ, നിലവിൽ ഷെഡ്യൂൾ ചെയ്യപ്പെട്ട പ്രകാരം 3 മണിയോടുകൂടി ലോക്സഭ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഭാരവാഹികളും പ്രവർത്തകരുമായി അദ്ദേഹത്തിന്റെ യോഗമുണ്ടാകും. അതിനുശേഷമാണ് വൈകിട്ട് തേക്കിൻകാട് മൈതാനിയിൽ പൊതുസമ്മേളനം നടക്കുക. അതെല്ലാം കഴിഞ്ഞ് ഇന്ന് തന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചു പോകും. എന്തായാലും ബി ജെ പി രാജ്യത്ത് 145 മണ്ഡലങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോൽക്കുകയും എന്നാൽ 200,000+ വോട്ടുകൾ നേടുകയും ചെയ്ത 145 മണ്ഡലങ്ങളുണ്ട് രാജ്യത്തൊട്ടാകെ. ആ മണ്ഡലങ്ങളിലെല്ലാം ഇത്തവണ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അവിടെ നിന്നും വിജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ബി ജെ പിയുടെ പ്രവർത്തനം മാറ്റുക എന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങനെ 6 മണ്ഡലങ്ങളാണ്: തിരുവനന്തപുരം, ആറ്റിങ്ങൽ, മാവേലിക്കര, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവരുടെ പ്രവർത്തനം മാറുമോ എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് വരും. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവും ആവേശവും എല്ലാം തന്നെ കടക്ക വരാനിരിക്കുന്നതേയുള്ളൂ. അതിന് തുടക്കം കുറിക്കുകയാണ് ഇന്ന് തൃശൂരിൽ.